ജി സർവകലാശാലയിൽ വീണ്ടും മാർക്കുദാനം. ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് 5 മാർക്ക് മോഡറേഷൻ തീരുമാനിച്ചത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മാനദണ്ഡത്തിൻ്റെ ലംഘനമാണിതെന്നാണ് വിലയിരുത്തൽ. തുടർച്ചയായി തോൽക്കുന്നവർക്ക് മേഴ്സി ചാൻസ് നൽകാനുള്ള കാലപരിധിയിലും ലംഘനം കണ്ടെത്തി. അതേസമയം വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണും. ആർ കിരൺ ബാബു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, ഇന്നലെ പുറത്തു വന്ന മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട വിവാദം, അതിനുശേഷം വീണ്ടും നഴ്സിംഗ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തുവരുന്നു. ആ സംഭവത്തിലേക്ക് ആദ്യം എത്തിയാൽ, എന്താണ് ഇത്തരം ഒരു പുതിയ മാർക്കുദാന വിവാദത്തിന് പിന്നിൽ? ബിടെക്കിന്റെ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വിവാദം ഉയർന്നത്. ആ വിവാദത്തിൽ പ്രധാനമായി ഉന്നയിച്ച ആരോപണം അദാലത്തിൽ നിന്ന് മാർക്ക് കൂടുതൽ നൽകാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മാർക്കുദാനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ്. അത് 2 ചട്ടങ്ങളാണ് ലംഘിച്ചിരിക്കുന്നത്. നഴ്സിംഗ് പരീക്ഷയെ സംബന്ധിച്ച് ദേശീയ നാഷണൽ നഴ്സിംഗ് കൗൺസിലാണ് തീരുമാനം എടുക്കേണ്ടത്. ആ മാനദണ്ഡത്തിന് പ്രകാരം വേണം പരീക്ഷകൾ നടത്തേണ്ടത്. ഒന്നാമത്തെ മാനദണ്ഡം മോഡറേഷൻ കൊടുക്കാൻ അനുവദിക്കുന്നില്ല, മോഡറേഷൻ കൊടുക്കാൻ അതിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല. അതിന് വിരുദ്ധമായിട്ട് മോഡറേഷൻ നൽകാനാണ് തീരുമാനിച്ചത്. 5 മാർക്ക് മോഡറേഷൻ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവസ്ഥ, ഒരു കോഴ്സിന്റെ കാലാവധി ഒക്കെ ആകെ എത്ര വർഷമാണ് ഉള്ളത്, അതിന്റെ 2 വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. 4 വർഷമാണ് നഴ്സിംഗ് പഠനത്തിന്, ബി എസ് സി നഴ്സിംഗ് പഠനത്തിനുള്ള കാലാവധി. 8 വർഷത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ 2008-ലും 2009-ലും ആരംഭിച്ച കോഴ്സുകളുടെ ഈ 8 വർഷ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു മേഴ്സി പരീക്ഷ നടത്തിയത്. മുൻപ് പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടുപോയി വിജയിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി അവസാനം ഒരു അവസരം എന്ന നിലയിലാണ് ഇത്തരം ഒരു പരീക്ഷ നടത്തിയത്. ഇതും നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ 2 തീരുമാനമെടുത്തോടുകൂടിയാണ് ഈ പുതിയ മാർക്കുദാന വിവാദം വിവാദത്തിലേക്ക് എത്തുന്നത്. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമൊക്കെ വന്നിരുന്നു. അത് ചില ഈ പറഞ്ഞതുപോലെയുള്ള മിടുക്കരായ ചിലർക്ക് അവർ ചില വിഷയങ്ങളിൽ മാത്രം പരാജയപ്പെടുമ്പോൾ ചെറിയ മാർക്കുകൾ ദാനം ചെയ്യുക, അത് അതിൻ്റെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യത്വമൊക്കെ കരുതിയാണ് എന്നാണ്. പക്ഷേ പ്രതിപക്ഷം വിടാൻ തയ്യാറായിട്ടില്ല. ഗവർണറെ കാണാൻ വെല്ലുവിളിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അത്തരമൊരു നീക്കം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. അത് ബിടെക് കോഴ്സിന്റെ മാർഗ്ഗദാനവുമായി ബന്ധപ്പെട്ട ആരോപണമായിരുന്നു. പ്രധാനപ്പെട്ട ആരോപണം അന്ന് ഒരു അദാലത്ത് കൂടിക്കൊണ്ട് അദാലത്തിൽ മാർക്ക് കൂട്ടി നൽകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. സർവകലാശാലയിൽ നടത്തുന്ന അദാലത്തുകൾക്ക് ഒരിക്കലും അക്കാദമിക് വിഷയങ്ങൾ തീരുമാനമെടുക്കാൻ അധികാരമില്ല. അങ്ങനെ അധികാരമില്ലാത്തൊരു വിഷയത്തിൽ അദാലത്ത് തീരുമാനമെടുത്തു. ഈ അദാലത്തിൽ പങ്കെടുത്തത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്താണ് അദാലത്ത് നടത്തിയത്. ആ അദാലത്തിൽ വന്ന ഒരു കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്ക് കൂട്ടി നൽകാൻ വന്ന കുട്ടിയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പോലെ നാട്ടുകാരാണ് എന്നടക്കമുള്ള ആരോപണങ്ങളും പിന്നീട് ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ ആദ്യം മന്ത്രിയും അതോടൊപ്പം തന്നെ വൈസ് ചാൻസലറും പ്രതികരിച്ചത് അദാലത്തിൽ അല്ല മാർക്ക് കൂട്ടി നൽകാൻ തീരുമാനിച്ചത്, സിൻഡിക്കേറ്റിലാണ്, അങ്ങനെ ഒരു തീരുമാനം അദാലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വാദിച്ചത്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് അദാലത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ സമയത്ത് അതിനുശേഷം മന്ത്രി പ്രതികരിച്ചത് അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഗവർണറെ സമീപിക്കട്ടെ എന്നുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഗവർണറെ കാണുന്നുണ്ട്, ഇന്ന് 11 മണിയോടുകൂടി ഗവർണറെ കാണുന്നുണ്ട്. ഗവർണറെ കണ്ട ശേഷം ഇതിനുള്ള പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് മന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഗവർണറുടെ അന്വേഷണം വേണം, ഉചിതമായ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഗവർണർക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. അഭിജിത്ത്, ഇത് ഇപ്പോൾ രണ്ടാമത്തെ കാര്യമാണ്. അതായത് ഇന്നലെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 5 മാർക്ക് മോഡറേഷൻ നൽകാൻ തീരുമാനിക്കുന്നു. എന്നാൽ 2 മാനദണ്ഡങ്ങളുടെ ലംഘനമായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നഴ്സിംഗ് കൗൺസിലിൻ്റെ മാനദണ്ഡം ലംഘിക്കപ്പെടുന്നു. അത്തരത്തിൽ ഈ എം ജി സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായ തുടർച്ചയായ ലംഘനങ്ങൾ, ചട്ടലംഘനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ആ ബോഡിയിലേക്കാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന മന്ത്രിയുടെ അന്യായമായ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. ക്രമവിരുദ്ധമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്വജനപക്ഷപാതത്തിലൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. ഇത് ഏതോ മന്ത്രിയുടെ ബന്ധുവോ സ്റ്റാഫിന്റെ ബന്ധുവോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുകയാണ്. അപ്പൊ ഈ രീതിയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാനദണ്ഡങ്ങൾ മട്ടിമറിച്ച് മുന്നോട്ട് പോകുന്നു, യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യത പോലും നഷ്ടമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യതയാണ്, പരീക്ഷയുടെ വിശ്വാസ്യതയാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് മന്ത്രിയുടെ ബന്ധുവായാലും മന്ത്രിയുടെ സ്റ്റാഫിന്റെ അയൽക്കാരായാലും അങ്ങനെയുള്ള ആളുകൾക്ക് ആ രീതിയിൽ വിജയിച്ചു പോകാൻ വേണ്ടി സാധിക്കുമല്ലോ? ഇപ്പൊ എല്ലാ തരത്തിലും യൂണിവേഴ്സിറ്റിയെ തകർക്കുന്ന സമീപനം ഇവിടെ കെ ടി ജലീൽ എന്ന് പറയുന്ന മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇടപെട്ടുകൊണ്ട് നടത്തുകയാണ്. ഇന്നലെ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് വിവരാവകാശ രേഖയിലൂടെയാണ്
നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും ബിടെക് വിദ്യാർത്ഥികളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ അന്യായമായ ഇടപെടലും യൂണിവേഴ്സിറ്റിയെ പോലും മറികടക്കുന്ന രീതിയിലേക്ക്, കാരണം മന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്ന പരിമിതികളെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയെ തകർക്കാനുള്ള നടപടികൾ, പരീക്ഷയിലെ വിശ്വാസ്യതയെ തകർക്കാനുള്ള നടപടികളെല്ലാം മന്ത്രി സ്വീകരിക്കുന്നത്. ഈ മന്ത്രിക്ക് ധാർമ്മികമായി മുന്നോട്ട് പോകാനുള്ള അധികാരമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കാൻ പോലും ഈ മന്ത്രിക്ക് അധികാരമില്ല. കാരണം യൂണിവേഴ്സിറ്റികളെയും വിദ്യാഭ്യാസ മേഖലയെയും പരിപോഷപ്പെടുത്തുന്നതിന് പകരം തകർക്കാൻ വേണ്ടിയാണ് മന്ത്രി മുന്നിട്ടിറങ്ങുന്നത്. വലിയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാണ്. കേരളം കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളെ പോലും അട്ടിമറിക്കാൻ ഒരു മന്ത്രി കൂട്ടു നിൽക്കുന്നു എന്നത് കേരളത്തിന് അപമാനമാണ്. ജനുവിനായ കേസാണ് ആദ്യത്തെ ആ ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. 90% മുകളിൽ മാർക്ക് വാങ്ങിയ ഒരു കുട്ടി, മറ്റെല്ലാ വിഷയത്തിനും സമർത്ഥനായ ഒരു കുട്ടി, ഒരു മാർക്കിന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രശ്നം വന്നപ്പോൾ മാനുഷിക പരിഗണന വെച്ചാണ് ആ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോൾ അത് ന്യായീകരിക്കത്തക്കതാണോ? വിദ്യാർത്ഥിയുടെ ഭാവി എന്നൊക്കെ പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? ഞാൻ ചോദിക്കുന്നു, കെ ടി യുവിൽ കഴിഞ്ഞ ദിവസം ഇതുപോലുള്ള ഒരു അലിഗേഷൻ വന്നു. ഞങ്ങൾ ആ വിഷയത്തിൽ പല കാരണങ്ങളും കാര്യങ്ങളും അവർ പറഞ്ഞു എന്നതിനപ്പുറത്ത് ഇത് ഒരു വിഷയമല്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, കെ ടി യുവിലെ വിഷയം, കെ ടി യുവിൽ ഇതുപോലെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ അവിടെയാണ് പ്രശ്നം. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മന്ത്രിയുടെ പരിചയത്തിലുള്ള സ്റ്റാഫിന്റെ പരിചയത്തിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അട്ടിമറിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ കൂടി രക്ഷപ്പെട്ടു എന്ന് ആ വിദ്യാർത്ഥികളെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി സംസാരിക്കുന്നു. പക്ഷേ മന്ത്രിയുടെ താല്പര്യം എന്തായിരുന്നു? മന്ത്രിയുടെ താല്പര്യം ഈ ഒരു വിദ്യാർത്ഥിയുടെ കാര്യമാണ്. ഇനി അതും പോകട്ടെ, ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് പാസ്സാകാനുള്ള ബോർഡുകൾ, ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമിതികളുണ്ട്. സിൻഡിക്കേറ്റ് ആണെങ്കിലും അക്കാദമിക് കൗൺസിൽ ആണെങ്കിലും മറ്റ് പരീക്ഷാ ബോർഡുകളാണെങ്കിലും എല്ലാം ഉണ്ട്. അതൊക്കെ അട്ടിമറിച്ച് മന്ത്രി ഇടപെടുന്നതും സ്റ്റാഫ് ഇടപെടുന്നതും മന്ത്രിയുടെ കത്ത് കൊണ്ട് ഉദ്യോഗസ്ഥർ ഇടപെടുന്നതും ഒക്കെ അന്യായമല്ലേ? ഇതിനെയല്ലേ നമ്മൾ അട്ടിമറി എന്ന് പറയുന്നത്? ഇതിനെയല്ലേ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്? അപ്പം ക്രമവിരുദ്ധമായി ഇടപെടൽ നടത്തുന്നതിനെ ഒരു തരത്തിലും വിമർശിക്കേണ്ട എന്നുള്ളതാണോ? അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട എന്നുള്ളതാണോ? ഞങ്ങൾ പറയുന്നത് ന്യായമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷകൾക്ക് മോഡറേഷൻ ഉണ്ട്. വിദ്യാർത്ഥികൾ പരീക്ഷാ പേപ്പർ എഴുതി പരാജയപ്പെടുകയാണെങ്കിൽ ന്യായമായിട്ട് ലഭിക്കേണ്ട മാർക്കാണെങ്കിൽ മോഡറേഷൻ ഉണ്ട്. അല്ലെങ്കിൽ മറ്റ് രീതികൾ അവലംബിക്കണമെങ്കിൽ അവർ പരീക്ഷാ സമിതി കൂടി തീരുമാനിക്കട്ടെ. അവിടെയാണ് മന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുന്നത്, അവിടെയാണ് കാണുന്നത്. മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ പരിചയക്കാർക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാകില്ലേ? ഇത്തരം വിവാദങ്ങൾ നിരവധി ഉയർത്തിയിരുന്നു മന്ത്രിക്കെതിരെ മുൻപും. പക്ഷെ അതൊക്കെ ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നില്ല. ഈ വിവാദം അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും? ജെനുവിൻ കേസാണെന്ന് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നു. തെറ്റായ സംഭവം നടന്നിരിക്കുന്നു. ഇതെത്ര കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ? എല്ലാ കാലങ്ങളിലെയും വിദ്യാഭ്യാസ മേഖലയിലെ അപജയത്തെ സംബന്ധിച്ച്, അഴിമതിയെ സംബന്ധിച്ച്, ക്രമവിരുദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധം ഉയരുമ്പോ അത് തിരുത്താൻ വേണ്ടി അതത് കാലങ്ങളിലെ സർക്കാരുകൾ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് എന്താ, ഒരുപാട് പി എസ് സിയെ തകർക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നു, യൂണിവേഴ്സിറ്റിയെ തകർക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടെടുത്ത യൂണിവേഴ്സിറ്റി പരീക്ഷയെ അട്ടിമറിച്ച് ഉത്തര പേപ്പറുകളുടെ അന്വേഷണം പോലും സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ എവിടെ എത്തിയിട്ടില്ല. എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത യൂണിവേഴ്സിറ്റിയുടെ അതീവ സുരക്ഷയിലുള്ള ഉത്തര പേപ്പറുകൾ കണ്ടെത്തിയതിൽ പോലും അന്വേഷണം നടത്താൻ പിണറായി വിജയൻ ഇടപെടുന്നില്ല. ഇപ്പൊ മുഖ്യമന്ത്രി അന്വേഷണത്തെ പോലും അട്ടിമറിക്കുന്നു. പിന്നെ ഇവരിൽ നിന്ന് എങ്ങനെയാണ് നീതി ലഭിക്കുക? പിന്നെയുള്ള നീതി എന്ന് പറയുന്നത് ഇവർക്കെതിരെ ജനരോഷം എന്നുള്ളതാണ്. ഈ ജനരോഷത്തിന്റെ കൃത്യമായിട്ടുള്ള താക്കീത് ഇവർക്ക് ലഭിക്കും. മറ്റ് നിയമ നടപടികളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഞങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ലേ? ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാണാൻ വേണ്ടി തയ്യാറാകേണ്ട സർക്കാർ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നു. ഇവർ അങ്ങേത്തലയ്ക്കിൽ എല്ലാ സമരങ്ങളെയും എല്ലാ പ്രതിഷേധങ്ങളെയും അതൊന്നും ഗൗരിക്കാർ മുന്നോട്ട് പോകുന്നു. അത് ഇവർ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള പൂർണ്ണബോധം ഇവർക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാവണ്ടേ? അതൊന്നുമില്ലാതെ ഇവർ മുന്നോട്ട് പോകുന്നത് തെറ്റ് അവരുടെ ഭാഗത്താണ്. മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് അവർ പേടിക്കുന്നുണ്ട്. അതിൽ കൂട്ടു നിൽക്കുന്നത് കെ ടി ജലീലാണെങ്കിൽ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. കിരൺ ബാബു ഒരിക്കൽ കൂടി ചേരുന്നു. കിരൺ, ഇപ്പോൾ തുടർച്ചയായ ആക്ഷേപങ്ങൾ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യത തകർന്ന രീതിയിൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുറത്തു വരുന്നു. ഇത് സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നില്ലേ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണല്ലോ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് വേദിയിലും ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. രഞ്ജിത്തെ, പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രധാനമായും മറ്റൊരു പ്രതിപക്ഷം കാണുന്നത് ഭരണപക്ഷത്ത് നിന്ന് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം യുവ സ്ഥാനാർത്ഥികളാണ്.
ഈ യുവാക്കൾക്ക് കിട്ടുന്ന ആ ഒരു പ്രാമുഖ്യത്തിനെതിരെ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് യുവാക്കൾക്ക് തൊഴിലവസരം ലഭിക്കേണ്ട പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി, അതോടൊപ്പം തന്നെ യുവാക്കളുമായി ബന്ധപ്പെട്ട പരീക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയിൽ സംശയങ്ങൾ ഉയരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിന് കൂടുതൽ യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും ഇത് ശക്തമായി തന്നെ ഉന്നയിക്കും. അതിന്റെ ഭാഗമാണ് മെനഞ്ഞാന്ന് ആരോപണം ഉയരുന്നു. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ ഗവർണറെ കാണുന്നു, തുടർ നടപടികൾ ആവശ്യപ്പെടുന്നു. കെ എസ് യു സമരത്തിലേക്ക് ഇന്നലെ തന്നെ നീങ്ങി കഴിഞ്ഞു, ഇന്നും കെ എസ് യുവിന്റെ സമരമുണ്ട്. അത്തരത്തിലേക്ക് വിഷയം അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരെ വിഷയം സജീവമായി തന്നെ നിൽക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് കൂടുതൽ പേരെ യുവ കൂടുതൽ വോട്ടിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അത്തരത്തിൽ ഈ വിഷയത്തിന് ഒരു ഗൗരവം കൂടിയുണ്ട്. കിരൺ ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.